കേരള സ്കൂൾ കലോത്സവത്തിന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവതരിപ്പിക്കുന്നത് കടമ്പൂർ HSS അമിഗോസ് എയർ അക്കാഡമി, തലശ്ശേരി ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പഴയങ്ങാടി ആൻഡ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഒരു മിടുക്കൻ കുട്ടൻ വന്നിരിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് പരിചയപ്പെടാം. ഹായ്. ഹായ്. പേര് മുഹമ്മദ് സിനാൻ. അപ്പൊ എന്താണ് കിട്ടിയിട്ടുള്ളത്? എനിക്ക് ഫസ്റ്റ് അല്ലേ, അതും അറബിക് തർജ്ജമ. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു കോമ്പറ്റീഷൻ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലതന്നെ. ഓക്കേ, കൂട്ടത്തിലുള്ള കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു അവര് തന്നത്. ആ, നല്ല തന്നെ, കുഴപ്പമൊന്നുമില്ല. നല്ല തന്നെയായിരുന്നു. കാണാൻ പറ്റുമോ നിങ്ങളിപ്പോ ഓരോരോ തർജ്ജമ ചെയ്യുമ്പോ, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ കൂട്ടത്തിൽ ഇരിക്കുന്ന കുട്ടികളെ കാണാൻ പറ്റുമോ? അതോ ഇൻഡിവിജ്വൽ ആയിട്ടാണോ? ഇല്ല, ഇൻഡിവിജ്വൽ ആയിട്ടാണ്. ഇൻഡിവിജ്വൽ ആയിട്ടാണ്. എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ടോട്ടൽ? കൃത്യമായിട്ടൊന്നും അറിയില്ല. കൃത്യമായിട്ട് അറിയില്ല അല്ലെ. എങ്കിലും ഒരുപാട് കുട്ടികളുടെ ഇടയിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് എന്ത് തോന്നുന്നു, ആദ്യമായിട്ടാണോ കിട്ടുന്നത്? ഞാൻ കഴിഞ്ഞ കൊല്ലം പങ്കെടുത്തിട്ടുണ്ട്. എങ്ങനെ? കഴിഞ്ഞ കൊല്ലം പിന്നെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതെ അല്ലേ. അത് മാത്രല്ല, എന്നോട് പറഞ്ഞു ഇതിന് മാത്രല്ല, ഞാൻ ചിത്രരചനക്ക് കൂടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ റൈറ്റിംഗിന് കൂടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ചിത്രരചനക്ക് പ്രൈസ് കിട്ടി. കഥാരചനക്ക് കിട്ടിയിട്ടില്ല. കഥാരചനക്ക് പ്രൈസ് കിട്ടി. ഇല്ല, കിട്ടിയില്ല. കിട്ടിയിട്ടില്ല. പക്ഷെ ചിത്രരചനക്ക് കിട്ടിയില്ലേ. അപ്പൊ ഓൾ ഇൻ ഓൾ ആണ്. അപ്പൊ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷ സുഖല്ലേ? ഓക്കെ. എവിടെയൊക്കെ പോണേ? കണ്ടല്ലോ അല്ലേ, ചോദിക്കേണ്ട താമസേ ഉള്ളൂ. സ്പീഡിൽ സ്പീഡിൽ ഇങ്ങനെ ആൻസേഴ്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ആ, ചെയ്യുന്നുണ്ട്. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അച്ഛനാണോ മാസ്റ്റർ? അച്ഛനാണ് പറഞ്ഞുതരാം, ഇതിങ്ങനെ പറയണം, ഇതിങ്ങനെ പറയരുത് എന്നൊക്കെ. ഉസ്താദാണോ അച്ഛൻ? അപ്പൊ അച്ഛനാണ് എല്ലാ സപ്പോർട്ടും തന്നിട്ട് പിറകെ നടക്കുന്നത് അല്ലേ. അപ്പൊ എന്ത് പറഞ്ഞു, എനിക്ക് പ്രൈസ് കിട്ടി എന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്ത് സന്തോഷമായോ? സന്തോഷമായി. സന്തോഷമായി. അപ്പൊ ഇപ്പൊ 10th സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. അപ്പൊ ഒരുപാട് ഗ്രേസ് മാർക്ക് ഒക്കെ കിട്ടുന്ന സമയമാണ്. നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നതോട് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇനി എന്താ, ഇനിയത്തെ പരിപാടീസ് എങ്ങനെയാണ്? ഇനിയിപ്പോ സ്റ്റേജ് കലോത്സവമാണ് നടക്കാൻ പോകുന്നത്, കാഞ്ഞങ്ങാട് വെച്ചിട്ടാണ്. അപ്പൊ അതിന് സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സ്പെഷ്യലായിട്ട് ഒന്നുമില്ല. നമ്മള് വീട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്യും, പ്രാക്ടീസ് ചെയ്ത് നോക്കും. വീട്ടില് കൂട്ടത്തിൽ ആരാണ്? അനിയൻ, അനിയത്തി? അങ്ങനെ ഒറ്റമോനായതുകൊണ്ട് കംപ്ലീറ്റ് ശ്രദ്ധ ഉസ്താദായ അച്ഛന് മോനിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെ നമ്മൾ പറയാം. കാരണം മലയാളി ആയിട്ടുള്ള നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ അറബിക് എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവമായിരിക്കും. പക്ഷെ എന്തിരുന്നാലും സിനാൻ ഇവിടെ ഫസ്റ്റ് അടിച്ച് വന്നിരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. അപ്പൊ എങ്ങനെയാണ്, ഞാൻ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചോദിക്കണോ, അതോ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് കലാവാസന നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് പ്രകടിപ്പിക്കാനുണ്ടോ? പാട്ട് പാടുവോ? ഇല്ല, പാട്ട് പാടില്ല. പാട്ടൊന്നും പാടില്ല. ചിത്രരചന, അപ്പൊ ചിത്രരചന ആയതുകൊണ്ട് എനിക്ക് ചിത്രം വരച്ച് ചോദിക്കാൻ പറ്റൂലല്ലോ, കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറ്റൂലല്ലോ അല്ലേ. അപ്പൊ ഇനി അത് ഓൾ ദ ബെസ്റ്റ്, നല്ല ഭാവിയുള്ള കുട്ടിയാണ്. കാരണം ഇതൊന്നും അത്ര ഈസി ആയിട്ട് എല്ലാവർക്കും വരുന്ന കഴിവല്ല തർജ്ജമ ചെയ്യുക എന്ന് പറയുന്നത്. അതും അറബിക് നമ്മൾക്ക് അറിയാത്തൊരു ഭാഷ. എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട് ഇത്? രണ്ടു വർഷം. രണ്ടു വർഷമേ ആയുള്ളൂ. അപ്പൊ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ്, രണ്ടു വർഷമേ ആയിട്ടുള്ളൂ അറബിക് പഠിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും പ്രൈസ് വാങ്ങിയിരിക്കുകയാണ് അല്ലേ. ഏത് സ്കൂളാണ് പഠിക്കുന്നത് മോൻ? മയിൽ സ്കൂൾ. മയിൽ സ്കൂൾ. അപ്പൊ മയിൽ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടീവ് ആണോ? നല്ല സപ്പോർട്ടും. സപ്പോർട്ടീവ് ആണ്. ആരാണ്, ഏത് ടീച്ചറിന്റെ പേരാണ് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം ഇപ്പൊ 10th ആയതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യം നോക്കണം, അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതൊക്കെ നോക്കണം. അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പൊ ഏതായാലും ഓൾ ദ ബെസ്റ്റ്. ഇനിയിപ്പോ സ്റ്റേറ്റ് കലോത്സവത്തിൽ പോവാണ്ടാണ്, നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നടത്താ, മുന്നോട്ട് പോവാ. ഓക്കെ. ഓക്കെ.